ഹായ് ഫ്രണ്ട്സ്, ലീപ് ടുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ട് 5 ആണ്. ഇപ്പോൾ 4 കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടിട്ട് വരണം. ഇന്നത്തെ വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് റണ്ണ്, 1 മിനിറ്റ് സ്ലോ ജോഗിങ് ആണ്. 1 മിനിറ്റ് ഫാസ്റ്റ്, 1 മിനിറ്റ് സ്ലോ ആണ്. അപ്പോൾ നമ്മൾ എത്ര മീറ്റർ കവർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 250 മീറ്റർ എങ്കിലും നിങ്ങൾ കവർ ചെയ്ത് ഓടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വർക്കൗട്ട് നോക്കാം. അപ്പം 250 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 400 മീറ്ററിൻ്റെ ട്രാക്കിലാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 200 മീറ്റർ അത് കഴിഞ്ഞ് ഒരു 50 മീറ്ററും കൂടെ നിങ്ങൾ കവർ ചെയ്ത് ഓടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ നിങ്ങൾ വാമപ്പ്, റെഗുലർ വാമപ്പ് ചെയ്യണം. അതേപോലെ തന്നെ സ്ട്രെച്ചിങ് ചെയ്യണം. അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പോയി കാണണം. അതേപോലെ തന്നെ കൂൾ ഡൗൺ എക്സസൈസുകൾ ചെയ്യണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർക്കൗട്ട് 20 സെക്കൻഡിൻ്റെ ആ വർക്കൗട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂൾ ഡൗൺ എക്സസൈസും ചെയ്യാണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ വർക്കൗട്ട് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഇത് എക്സാം എഴുതും പോലെയൊന്നും അല്ല. പെട്ടെന്ന് പോയി നമുക്ക് എഴുതി ജയിക്കാനൊന്നും പറ്റില്ല. ഒരു ദിവസം പഠിച്ചിട്ട് ഒരേപോലെ വർക്കൗട്ട് ചെയ്ത് ആഴ്ചകൾ കണക്ക് ചെയ്ത് വന്ന് മാത്രമേ നമുക്ക് ഒരു കോമ്പറ്റീഷൻ പോലെ ഓടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നും വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റില്ല. ലാസ്റ്റ് ബേസിക്കായിട്ട് ക്വാളിറ്റി ഉള്ള ആൾക്കാർ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ഓടി കയറുന്നത്, ഒന്നും ചെയ്യാണ്ടിരുന്നിട്ട്. അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾക്ക് പോയി ഓടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വർക്കൗട്ട് എന്തൊക്കെയാണെന്ന് വേറെ ഉള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് 20 സെക്കൻഡിൽ 100 മീറ്റർ ഓടും. അതേപോലെ തന്നെ 200 മീറ്റർ ആകുമ്പോഴത്തേക്ക് 40 സെക്കൻഡ് ആവും. അപ്പോൾ 300 മീറ്റർ ആകുമ്പോഴത്തേക്ക് പിന്നെ 20 സെക്കൻഡും കൂടി ഓടിക്കഴിയുമ്പോൾ 1 മിനിറ്റ് ആവും. അപ്പോൾ അത്രയും നിങ്ങൾ ഓടേണ്ടി വേണ്ട, അത്രയും സ്ട്രെയിൻ എടുത്ത് ഓടേണ്ടി വേണ്ട. ഒരു 250 മീറ്റർ കവർ ചെയ്താൽ മതി. എങ്ങനെ പോയാലും അതിനിടയ്ക്കുള്ള ഒരു പേസ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 മിനിറ്റ് റിക്കവറി എടുക്കണം. അത് കഴിഞ്ഞ് ഓടണം. അത് കഴിഞ്ഞ് ഓടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് റിക്കവറി കഴിഞ്ഞ് അങ്ങനെ ഓടണം. അത് കഴിഞ്ഞ് ഒരു 12 സെറ്റ് നിങ്ങൾ ഓടണം. അത് 12 സെറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് റെസ്റ്റ് എടുത്ത് ഇതേപോലെ 1 മിനിറ്റ് 2 മിനിറ്റ് ഇതിനുള്ളിൽ റെസ്റ്റ് എടുക്കണം. 2 മിനിറ്റ് ബിഗിനർ ആണെങ്കിൽ നിങ്ങളൊരു 2 മിനിറ്റ് എങ്കിലും റെസ്റ്റ് എടുത്ത് തന്നെ ഓടണം. അത് കഴിഞ്ഞ് നിങ്ങൾ കറക്റ്റ് ജോഗിങ് കൂൾ ഡൗൺ എക്സസൈസുകൾ ചെയ്യണം. അതിൻ്റെ വീഡിയോസ് നേരത്തെ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഇതാണ്. ഡോണ്ട് മിസ്. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വർക്കൗട്ട് ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വർക്കൗട്ട് എല്ലാവരും ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.